ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രഡീഷണൽ സ്കർട്ടിനോടൊപ്പം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹാഫ് മീറ്റർ ബ്രോക്കേഡിൻ്റെ മെറ്റീരിയലും ഹാഫ് മീറ്റർ ലൈനിങ് തുണിയും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ലൈനിങ് തുണിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ 4 ആയിട്ട് ഈ ഒരു ക്ലോത്ത് ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. മുകൾ ഭാഗം സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കണം. എന്നിട്ട് ആ ഒരു ലൈനിൽ നിന്ന് എത്രയാണോ നമുക്ക് ടോപ്പിന് ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് 12 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് 13 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ വെച്ചിട്ട് തന്നെ ആംപിളിൻ്റെ ലെങ്ത് 4.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്താണ് ചെയ്യുന്നതെങ്കിൽ 1/2 ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്യണം. 5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5.75 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആംപോളിൻ്റെ ആ ലെങ്തില്ലേ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആംപോൾ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത പോയിൻറ്റും ഈ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ ആ പോയിൻറ്റും തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് വിട്ട് ഞാനിവിടെ 1.75 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കവിടെ ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏത് ഷേപ്പാണോ നമുക്ക് നെക്കിന് വേണ്ടത് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെയിം അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ടോപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്തില്ലേ ആ ലൈൻ താഴെ വരെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് 1/4 ഇഞ്ചോ 1 ഇഞ്ചോ മുകളിലോട്ട് ഇതുപോലെ കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ചരിച്ച് ഷേപ്പായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ കറക്റ്റ് ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ടിലേത്തേക്ക് വേണ്ടിയിട്ട് ഒരു പീസ് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കിൽ ഓപ്പൺ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മടക്കി ഇട്ടിരിക്കുന്ന ഭാഗത്ത് നിന്നും 1 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ 1 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് താഴെ വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് താഴെയും ഇതുപോലെ 1 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ 2 പോയിൻറ്റും യോജിപ്പിച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ചരിച്ച് വി ഷേപ്പ് പോലെ ഒന്ന് നെക്കിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ച് വി പോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വേണ്ട, നമ്മൾ നേരത്തെ ആ ഒരു മാർക്ക് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ എടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ലൈനിങ് തുണിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തുണിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ക്ലോത്ത് 2 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് തുണിയും ആ ഫോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു ക്ലോത്തിലോട്ട് വെച്ച് കൊടുക്കണം. ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ കറക്റ്റ് ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ പീസും ഈ ഒരു പീസുമായിട്ട് ചേർത്ത് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്ലോത്ത് അധികം വേസ്റ്റ് ആവാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആ ഒരു പീസും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് ഈ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി അല്പം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം അത് കട്ട് ചെയ്ത് മാറ്റിയാലും മതി. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് ഞാൻ ഫുള്ളായിട്ട് വയ്ക്കുന്നില്ല, ആംഹോളിൻ്റെ കുറച്ച് ദൂരം മാത്രം വരുന്ന രീതിയിലാണ് സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എത്ര ദൂരമാണോ നമുക്ക് സ്ലീവ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് ഇറക്കിയാണ് സ്ലീവ് വയ്ക്കുന്നത്. അതിന് താഴോട്ട് സ്ലീവ് വയ്ക്കുന്നില്ല. അപ്പോൾ 4 ഇഞ്ച് എന്ന് പറയുമ്പോൾ മറു സൈഡിൽ അതുപോലെ 4 ഇഞ്ച് വേണം. അപ്പോൾ 8 ഇഞ്ച് ലെങ്തിലാണ് നമുക്ക് ക്ലോത്ത് വേണ്ടത്. ഫ്രില്ലിട്ട് ചെയ്യുന്നത് കൊണ്ട് 8 ഇരട്ടിയെങ്കിലും നമ്മൾ ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇരട്ടിയിൽ കൂടുതലെടുത്താൽ അത്രയും നമുക്ക് പ്ലീറ്റ് കിട്ടും. അപ്പോൾ എനിക്കിവിടെ 18 ഇഞ്ചാണ് ലെങ്ത് കിട്ടുന്നത്. 2 ആയിട്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് 18 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയുമാണ് ഞാനിവിടെ സ്ലീവിന് വേണ്ടിയിട്ട് ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിന് എനിക്ക് 2 ഇഞ്ചാണ് വീതി വേണ്ടത്. അപ്പോൾ നമുക്ക് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 2.5 ഇഞ്ചായിട്ട് വേണം.
അപ്പോൾ ഞാൻ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് സ്ലീവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 5 ഇഞ്ചായിട്ട് ക്ലോത്തിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.5 ഇഞ്ചിൻ്റെ ഇരട്ടി 5 ഇഞ്ചായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് ഇല്ലേ, അതൊന്ന് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ രണ്ട് പീസും ജോയിൻ്റ് ചെയ്തിരിക്കുന്നില്ലേ, ആ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ രണ്ട് പീസിൻ്റെയും നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ആദ്യം നമുക്കിതുപോലെ വീതി വാക്കിന് ഫോൾഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ബ്രോക്കേഡിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കാത്തത്. ഇനി ഇതുപോലെ നീളം വാക്കിനും ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ക്ലോത്തൊക്കെ ഒന്ന് പിടിച്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. താഴ്ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചിങ്ങോട്ട് കയറ്റി ഇതുപോലെ മുകളിലോട്ട് ചെല്ലുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെരിച്ച് ആ ഒരു വീതിയിൽ തന്നെ, മുകളിൽ നമ്മൾ കറക്റ്റായിട്ട് എത്രയാണോ എടുത്താൽ ആ ഒരു വീതി തന്നെ നമുക്ക് വേണം. സാധാരണ നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കില്ലേ, അതേപോലെ. അപ്പോൾ പ്ലേറ്റ് ഇട്ട് വരുന്നത് കൊണ്ട് നമുക്ക് അധികം ഷേപ്പൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ സെൻറ്ററും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു കട്ട് പീസ് എടുത്ത ശേഷം 1.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. ഇതുപോലെ വീണ്ടും 1.5 ഇഞ്ച് വീതിയിൽ ഒരു ലൈൻ കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടു, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അതിൻ്റെ അരികിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പീസും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സൂചിയിൽ 2-3 ഇഴ വരുന്ന രീതിയിൽ കോർത്തെടുത്ത ശേഷം ഇതുപോലെ ഇതിൻ്റെ ഒരു സൈഡൊന്ന് കെട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ കുത്തി ഉള്ളിലോട്ട് കടത്തിയെടുക്കണം. ഈ ക്ലോത്തും കൂടെ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കടത്തിയെടുക്കാം. കുറേശ്ശെ ഉള്ളിലോട്ട് കയറി വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തെടുത്താണ് നമുക്ക് ഇതുപോലെ ഉള്ളിലോട്ട് കിടത്തിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നീഡിൽ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ കറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അധികം ബലം കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടു, നമ്മളിവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ പീസും ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 2 ഇഞ്ച് ലെങ്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ച് വീതം ലെങ്ത് വരുന്ന പീസുകൾ നമ്മളിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസിലും ലൈനിങ് തുണികൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട്, ബാക്കിലെയും ഫ്രണ്ടിലെയും പീസ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഇതുപോലെ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ലൈനിങ് തുണിയും വയ്ക്കാം. ലൈനിങ് തുണിയുടെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിലാണ് വയ്ക്കേണ്ടത്. കണ്ടു, ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് നമുക്ക് ഷോൾഡർ വരുന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. രണ്ടിൻ്റെ ഈ ലൈനിങ് തുണിയുടെയും നല്ല തുണിയുടെയും ആ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് വരുന്നില്ലേ, ആ ഒരു ഭാഗം ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് പിൻ ചെയ്ത് വയ്ക്കണം. എന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നെക്കിൻ്റെ ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ താഴ്ഭാഗയിലെ അതുമൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് കയറ്റി ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൽ നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഓപ്പൺ കൊടുത്ത ഭാഗത്ത് കെട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 8 ഇഞ്ചാണ് അവിടെ ടോട്ടൽ ലെങ്ത് ഉള്ളത്. 1/2 ഇഞ്ച് നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാതെയാണ് ആദ്യം ഞാൻ മാർക്ക് ചെയ്തത്.
അപ്പോൾ നമ്മൾ എന്തായാലും ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കി അവിടെ എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ 7.5 ഇഞ്ചാണുള്ളത്. അതിനെ ഞാനിവിടെ ആദ്യം ടേപ്പ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്തു. അപ്പോൾ 4 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ആയിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 1.25 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്നേ നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഏറ്റവും മുകളിലായിട്ട് ടേപ്പ് വെച്ചിട്ട് 1.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ആ പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് 1.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു അളവ് തന്നെ നമ്മൾ മറു പീസിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ഇതുപോലെ രണ്ട് പീസും ചേർത്ത് വെച്ചിട്ട് ഈ അളവ് തന്നെ ഓപ്പോസിറ്റ് ആ ഒരു പീസിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അപ്പോൾ ഞാൻ ആദ്യം താഴെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വിടാതെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. കറക്റ്റ് 1/2 ഇഞ്ച് താഴെ ആദ്യം മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് നമുക്ക് ഈ കെട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ 2 ഇഞ്ച് ലെങ്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ പീസ് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ കറക്റ്റ് അരികൾ ചേർന്ന് വരുന്ന രീതിയിൽ നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ രണ്ട് സൈഡിലും വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളിൽ കണ്ടോ ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനും തുണി ഇതിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല സൈഡ് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല സൈഡ് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് വയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏതുവരെയാണോ സ്ലീവ് വയ്ക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് താഴത്തായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും അതുപോലെ തന്നെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവ് എടുക്കാം. സ്ലീവിൻ്റെ ചീത്ത സൈഡ് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെയായിട്ട് ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. കറക്റ്റ് സെൻറ്റർ തന്നെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ആദ്യം ഒരു സൈഡ് ഇതുപോലെ പ്ലീറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റ് ആ 4 ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഈ സ്ലീവിന് നമ്മൾ കട്ട് ചെയ്ത പീസില് അത് നിൽക്കുന്ന രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റ് കണ്ടോ, ആ 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതുവരെ ആ ഒരു സ്ലീവിൻ്റെ പീസ് വരുന്ന രീതിയിൽ നമുക്ക് എത്രയാണോ പ്ലീറ്റ് ആ ഒരു ക്ലോത്തിൽ നിന്ന് മാക്സിമം വയ്ക്കാൻ പറ്റുന്നത് അത്രയും വയ്ക്കുക. കറക്റ്റ് ആ സ്ലീവ് ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് വരെ വന്ന് നിൽക്കണം. കേട്ടോ, ഇതേപോലെ. അപ്പോൾ ഇതുപോലെ വെച്ച് നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ തന്നെ മറു സൈഡിൽ നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഏതുവരെയാണോ സ്ലീവ് വയ്ക്കേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് 3 ഇഞ്ചോ 3.5 ഇഞ്ചോ വരെ വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡ് 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ആ സ്ലീവിൻ്റെ സെൻറ്റർ ഷോൾഡറുമായിട്ട് ചേർത്ത് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കണം. എന്നിട്ട് ആദ്യം ഒരു സൈഡിൽ ഇതുപോലെ പ്ലീറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു സൈഡ് പ്ലീറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് മറു സൈഡും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് ഇതുപോലെ പിടിച്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്ത ശേഷം ജോയിൻറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ക്രോസ് പീസിൻ്റെ നല്ല സൈഡ് ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പുറത്തായിട്ട് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ മറു സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റ് ഇതുപോലെ ആ നമ്മൾ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പില്ലേ അതിൻ്റെ പുറത്തായിട്ട് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ നമ്മൾ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ പുറത്തു കൂടെ തന്നെ സ്റ്റിച്ച് വന്നാൽ കുറച്ചുകൂടെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഈ റൗണ്ടായിട്ട് വരുന്ന ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ചീത്ത സൈഡ് മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്ലീവ് ഒന്ന് നിവർത്തി വെക്കണം. സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഈ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത ക്രോസ് പീസിലെ അത് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത്
അതിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. സ്ലീവ് ഇതുപോലെ കറക്റ്റ് നിവർത്തി വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കേട്ടോ, ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറു സൈഡിലും ഇതുപോലെ സ്ലീവ് കറക്റ്റ് നിവർത്തി വെച്ചിട്ട് ഈ നമ്മൾ വെച്ച ക്രോസ് പീസ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഉള്ളിലോട്ട് വെച്ച് കറക്റ്റ് അതിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ നല്ല സൈഡ് ഒന്ന് നോക്കാം. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡുകൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് രണ്ടരികും ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തത് അതൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡ് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബാക്കിൽ കെട്ടാണ് വയ്ക്കാനായിട്ടുള്ളത്. കെട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളർ ത്രെഡാണ്. ഇത് ഇത്തിരി കട്ടിയുള്ള ത്രെഡാണ്. നമ്മൾ ബ്ലൗസിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കില്ലേ ത്രെഡ്, ആ ത്രെഡാണ്. അപ്പോൾ ഇത് എത്രയാണോ നമുക്ക് കെട്ടിന് ലെങ്ത് വേണ്ടത് അതനുസരിച്ച് നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഒരരിക് ആദ്യം കെട്ടിൻ്റെ ഒരരിക് ഒരു ഹോളിലൂടെ കടത്തിയെടുക്കണം. മറ്റേ അരിക് മറു സൈഡിലുള്ള ആ ഒരു ഹോളിലൂടെ കടത്തിയെടുക്കാം. കണ്ടോ, ഇതേപോലെ രണ്ടും രണ്ട് സൈഡിലൂടെ കടത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മറു സൈഡിലുള്ളത് ഇപ്പുറത്തെ സൈഡിലെ ഹോളിലൂടെ കടത്തിയെടുക്കണം. കണ്ടോ, ഇതേപോലെ നേരെ ഓപ്പോസിറ്റായിട്ട്. ഇനി ഈ സൈഡിലുള്ളത് മറു സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് ആ ഒരു ഹോളിലൂടെ കടത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് വരെയും ചെയ്തെടുക്കണം. ഏത് ഹോളിലൂടെയാണോ നമ്മൾ കടത്തിയത് അടുത്ത് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോളിലൂടെ കടത്തിയെടുക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ത്രെഡ് നമുക്ക് ലാസ്റ്റ് വരെ കടത്തിയെടുക്കാം. ഇനി നിങ്ങൾക്ക് നമ്മൾ ഈ മുകളിൽ നിന്ന് ചെയ്ത ആ സെയിം മെത്തേഡിൽ തന്നെ താഴെ നിന്ന് മുകളിലോട്ടും ചെയ്തെടുക്കാം. അപ്പോൾ കെട്ട് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് കെട്ടിവെക്കണം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ താഴെ വരെ കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ത്രെഡിൻ്റെ താഴ്ഭാഗത്ത് കുഞ്ചലം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്ത ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ ത്രെഡ് വെച്ചിട്ട് അത് വീണ്ടും രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ചരിച്ച് കോണായിട്ട് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഇതിൽ ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇതിൻ്റെ നല്ല സൈഡ് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മറു സൈഡിൽ നമ്മൾ കുഞ്ചലം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ തന്നെ മറു സൈഡിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലുമുള്ള കുഞ്ചലം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കെട്ടിവെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നേരെ തിരിച്ചും ചെയ്യാം. നമ്മൾ മുകളിൽ നിന്ന് ചെയ്ത ആ ഒരു മെത്തേഡിൽ തന്നെ താഴെ നിന്ന് മുകളിലോട്ട് ചെയ്യാം. അപ്പോൾ മുകളിലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കെട്ട് മുകളിലായിട്ട് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ താഴ്ഭാഗത്ത് നമ്മളിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക. ഇനി നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് വയ്ക്കാം. കണ്ടോ, നമ്മൾ കയറ്റിയത് സെയിം മെത്തേഡിൽ തന്നെയാണ്. മുകളിൽ നിന്ന് കയറ്റിയ ആ ഒരു രീതിയിൽ തന്നെ താഴെ നിന്ന് മുകളിലോട്ട് കയറ്റണം. എന്നിട്ട് കെട്ട് നമുക്ക് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏതാണോ ഭംഗിയായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം. ഞാനിവിടെ മുകളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നല്ല നീറ്റായിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.